Hi friends, welcome back to my channel. Pinna njan vannittullathu engane plastic bottle namukku reuse cheythu use cheyyam nokkam. Appo njan idu pole oru milk inde bottle aanu eduthittullathu. Adinte mogale sticker okke namukku oori maattam. Appo namukku correct adinte ee portion il onnu cut cheythedukkam. Appo njan kathrika vechittu idu pole onnu cut cheythedukkunnundu. Appo idu pole cut cheythedutittu namukku tissue paper endenu vechittu onnu adine clean cheythedukkam. ഞാൻ ഇതിന്റെ മുകളിൽ ഒരു വൈറ്റ് ആക്രിലിക് കളറും ഇതുപോലെ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് കളർ ചെയ്ത് എടുക്കുന്നുണ്ട് മുന്നേ ഇതുപോലെ ഒരു ബോട്ടിൽ വെച്ചിട്ട് ഫ്ലവർ പോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്‌ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഫുൾ ആയിട്ട് ഒന്ന് കളർ ചെയ്തതിനു ശേഷം വീണ്ടും ഒന്ന് കളർ ചെയ്ത് എടുക്കണം ഇപ്പോൾ ഇത് ഞാൻ ഡബിൾ കോട്ട് അടിച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ മുകളിൽ ഇതുപോലെ ഒരു പൂച്ചക്കുട്ടിയുടെ ഫേസ് ഒന്ന് വരഞ്ഞെടുക്കാം നമുക്ക് അതിന്റെ മുകൾ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ട്ടോ അതിന്റെ ഹെയർ പോർഷൻ വരെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ആ എയർ വരെ മാത്രം ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി ആ പോർഷൻ ഫുൾ ആയിട്ട് ഒന്ന് ബോട്ടിൽ കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ എയറിന്റെ ഭാഗമൊന്ന് ചെറിച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ആ പൂച്ചക്കുട്ടിയുടെ ഫേസിനൊന്ന് ബോർഡർ വരഞ്ഞെടുക്കുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഈ കളർ ആയതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് ചെയ്യുന്നത് നമ്മളുടെ അടുത്ത് മാർക്കറൊക്കെ ഉണ്ടെങ്കിൽ ബ്ലാക്ക് മാർക്കറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഏറ്റവും ബെറ്റർ അപ്പോൾ നമുക്ക് നല്ല നീറ്റ് തന്നെ കിട്ടും അപ്പോൾ എൻ്റെ അടുത്ത് മാർക്കറൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ ഇത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇത് വെച്ച് ഫുള്ളായിട്ടൊന്ന് ബോർഡർ വരഞ്ഞെടുക്കുന്നുണ്ട് കണ്ണും ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ പൂച്ചക്കുട്ടിക്ക് മീശ വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാനിതുപോലെ ഒരു ലൈറ്റ് റോസ് എടുത്തിട്ട് വായ്ക്കൊന്ന് കളർ കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ കളർ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു റിബൺ എടുത്തിട്ട് ബോ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത് കുറച്ച് 4 സെൻറ്റിമീറ്റർ വീതിയുള്ള റിബണാണ് കേട്ടോ നമ്മൾ 4 ഫിംഗറിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് 2 റൗണ്ട് ചുറ്റിയെടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് സ്പേസ് ഇട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആ എൻ്റെ നമ്മൾ 2 ഫിംഗറിൻ്റെയും കൂടി സെൻറ്ററിലൂടെ കോർത്തെടുക്കാം അപ്പോൾ ഇതുപോലെ കോർത്തിട്ട് നമുക്ക് 2 ഭാഗം കൂടി ഫിംഗറിൻ്റെ ബാക്കിൽ വെച്ചിട്ട് നല്ല ടൈറ്റ് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കാം കെട്ടിയതിന് ശേഷം നമുക്ക് കൈമന്ന് ഊരിയെടുക്കാം നല്ല ടൈറ്റ് തന്നെ കെട്ടിക്കൊടുക്കാം നമുക്ക് കൈ വെച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ബാക്കിയുള്ള റിബൺ ഇതുപോലെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ചെറിയൊരു ബോയും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ബോ നമുക്ക് ഹെയർ ക്ലിപ്പ് പോലെ വെച്ചെടുക്കാം മറ്റേ ചെറിയ ബോ വലിയ ബോൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഹെയർ ക്ലിപ്പ് ഒന്ന് വെച്ചെടുക്കാം അപ്പോൾ ചെറിയ റിബൺ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ എക്സ്ട്രാ റിബൺ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ഇളഞ്ഞതാണ് കേട്ടോ നമ്മൾ ഹെയർ ക്ലിപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മൾ വലിയ ബോയും കൂടി വെച്ചെടുത്തിട്ടുണ്ട് ആ പൂച്ചക്കുട്ടിയുടെ കണ്ണിൻ്റെ ഉള്ളിലൊരു വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് ഡോട്ടിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പെൻ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് വെറുതെ കളയുന്ന നമ്മളൊരു വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എപ്പോഴും പറയും പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ബൈ